ഗുഡ് ആഫ്റ്റർനൂൺ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകന്മാർ, ഇവിടെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കലാലയത്തിലേക്ക് ഏറെ ആവേശത്തോടെ സന്തോഷത്തോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപാഠികളെ, ഈ കലാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശരീരം കൊണ്ട് ഇവിടെ എത്താൻ കഴിയാത്തപ്പോഴും മനസ്സുകൊണ്ട് തങ്ങളുടെ സാന്നിധ്യം മയ്യഴിപ്പുഴയുടെ ഈ തീരത്തേക്ക് കൊണ്ടുവച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ, മറ്റ് നാട്ടുകാരെ, ഈ സ്ഥാപനത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശീർവാദങ്ങളും നൽകിക്കൊണ്ട് കുറച്ച് പതിറ്റാണ്ടുകളായി സ്ഥാപനത്തിൻ്റെ നാഡി നിരമ്പായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു നോവലിൻ്റെ പേരാണ്. മുകുന്ദൻ എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ്റെ തുലികയിൽ വിരിഞ്ഞ ചന്ദ്രികയെയും ദാസനെയും മറക്കാത്തവരായി ഓർമ്മിക്കാത്തവരായി മലയാളികൾ ആരും ഉണ്ടാവില്ല. മയ്യഴിപ്പുഴയും അതിൻ്റെ തീരവും അതിൻ്റെ ഉയരവും ഈ മണ്ണും നമുക്കൊരു നോവലല്ല, നമുക്കൊരു കഥയല്ല, നമുക്കത് ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ചില കാലഘട്ടം, ഒരുപക്ഷെ നമുക്കൊരിക്കലും തിരികെ ലഭിക്കാനിടയില്ലാത്ത നമ്മുടെ ജീവിതത്തിലെ കൗമാരപ്രായത്തിൻ്റെ ആ കാലഘട്ടത്തിലെ കാവ്യാത്മകമായിട്ടുള്ള ആ കാലഘട്ടം നമ്മൾ ജീവിച്ചു തീർത്ത മണ്ണാണത്. മയ്യഴിപ്പുഴയുടെ ഈ തീരം മഴക്കാലത്തങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഈ തീരത്തെത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് ഓർമ്മകൾ പങ്കിട്ടിട്ടുണ്ട്. കൗമാരത്തിലെ ഒരുപാട് കുസൃതികൾ ഇവിടെ കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മയ്യഴിപ്പുഴയും അതിൻ്റെ തീരവും നമുക്കൊരു നോവലോ കഥയോ കവിതയോ അല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. ഇവിടെ 1995 മുതൽക്കുള്ള ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. പലരും അവരുടെ ജോലി തിരക്കിനിടയിലും യൂട്യൂബിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്തിനാണ് ഈ ജോലി തിരക്കുകൾക്കിടയിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിനിടയിലും സംഘാടകർ, ഇവിടുത്തെ അധ്യാപകർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിളിക്കുമ്പോഴേക്ക് നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഒരു വാട്സപ്പ് കോളിൽ ഇത്രയും പേർ വീണ്ടും ഈ തീരത്തേക്ക് അണയുന്നത്? നമ്മൾ നമ്മുടെ തന്നെ സഹപാഠികളെ തിരയുകയാണ്. ആ വർഷങ്ങളിൽ നമ്മൾ പറഞ്ഞു തീരാത്ത കാര്യങ്ങൾ ഒന്നുകൂടി എനിക്ക് പറഞ്ഞു തീർക്കണം. അന്ന് സംസാരിക്കാത്ത കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു തീർക്കണം എന്നതിനാണോ നമ്മൾ ഇവിടെ എത്തുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാനാണോ? നമ്മെ പലതും പഠിപ്പിച്ച നമ്മുടെ അധ്യാപിക അധ്യാപകന്മാരെ കണ്ട് കുശലം പറയാനാണോ? അവരോട് സ്നേഹം പങ്കിടാനാണോ? അതല്ല, നമ്മൾ നമ്മളുടെ തന്നെ ഓർമ്മകളെ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ ആഗ്രഹിച്ചാണ് നമ്മളിവിടെ എത്തിയത്. നമുക്ക് നമ്മുടെ സഹപാഠികളായ വിദ്യാർത്ഥികളെ കാണണം, നമ്മുടെ കൂട്ടുകാരെ കാണണം.
അധ്യാപക അധ്യാപകന്മാരോട് നമുക്ക് സംസാരിക്കണം, അവരോട് കുശലം പറയണം, അവരോട് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തെ പറ്റി എന്താണ് നമ്മളെന്നും നമ്മുടെ മക്കളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം, നമ്മുടെ ഓർമ്മകളെ നമുക്ക് തിരികെ പിടിക്കണം. ഇതൊക്കെയാണ്. പക്ഷെ ഇത് മാത്രമല്ല, സത്യത്തിൽ നിങ്ങളും ഞാനും അവനും അവളും ഇവിടെ എത്തിയത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതും കൂടിയാണ്, പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും നൈർമല്യത നിറഞ്ഞൊരു കാലഘട്ടം, നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായ, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായ നമ്മളെ തന്നെ തിരഞ്ഞിറങ്ങിയതാണ് നമ്മൾ. ഏറ്റവും സുന്ദരമായ ഒരു ജീവിതത്തിൽ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ, നമുക്കിനി തിരികെ പിടിക്കാത്ത ആ നമ്മളെ തന്നെ നമ്മൾ തേടിയിറങ്ങി വന്നിരിക്കുകയാണ് ഈ മയ്യഴിപ്പുഴയുടെ തീരത്ത്. എന്തിനാണത്? എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ തേടിയിറങ്ങുന്നത്? കാരണം എനിക്കും നിങ്ങൾക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തന്നെ ഏറ്റവും നല്ല വേർഷൻ, നമ്മുടെ തന്നെ ഏറ്റവും മികവാർന്ന ഏറ്റവും സുന്ദരമായ വേർഷൻ ആ കാലഘട്ടമായിരുന്നു. അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്തയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയും. കൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് മുന്നിലുള്ളത്, ഇവിടെ ഈ തീരത്തിങ്ങനെ ഇരിക്കുമ്പോൾ പേരോട്ടെ ഈ ഒരു കലാലയത്തിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം, നമുക്ക് ഈ ക്യാമ്പസ് തന്നത് എന്താണ്? ഓഫ്കോഴ്സ് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ പത്താം തരത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ SSLC സർട്ടിഫിക്കറ്റ് വാങ്ങാനായി നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ SSLC പ്ലസ് ടുവും പഠിച്ചത് ഇവിടെയാണ്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങാൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് ജീവിതത്തിലുടനീളം നമുക്ക് ഗുണം നൽകിയിട്ടുമുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എടുത്തു കാണിക്കാറുണ്ട്. സർട്ടിഫിക്കറ്റ് ആണോ നമുക്ക് ഈ കലാലയം സമ്മാനിച്ച ഏറ്റവും മൂല്യവത്തായ ഒരു ഏട്? നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ, ഇവിടുന്ന് പഠിച്ച ഓരോ ഇക്വേഷനും ഓരോ ചരിത്രവും ഓരോ രാഷ്ട്രീയ സങ്കല്പങ്ങളും ഓരോ സംവിധാനങ്ങളും നമ്മുടെ ജീവിതമാകുന്ന പാന്താവിൽ പലപ്പോഴും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മളതിനെ പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ തുടർ പഠനത്തിലും ജോലിയിലും മറ്റും നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ച ബാലപാഠങ്ങൾ, കൗമാരത്തിൽ നമ്മൾ പഠിച്ച പലതും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ ഉപകാരങ്ങളാണോ ഈ ക്യാമ്പസ് നമുക്ക് സമ്മാനിച്ചത്? അതെ, അതൊക്കെ തന്നെയാണ്. പക്ഷേ അതിലും ഉപരിയായിട്ട് ചിലത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക്, അധ്യാപികമാർക്ക് സാധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നമുക്കത് മനസ്സിലാവില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ഓർമ്മകൾ നിങ്ങൾക്ക് തികട്ടി വരാതിരിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ വഴി നടത്തുന്ന ചില നല്ല മുഹൂർത്തങ്ങൾക്ക് ഈ ക്യാമ്പസ് സാക്ഷിയായിട്ടുണ്ട്. ഈ ക്യാമ്പസിലെ എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ അതിന് പ്രാപ്തനാക്കിയിട്ടുണ്ട്. ഇന്നിവിടെ വിരമിക്കുന്ന അധ്യാപകരൊക്കെ, അധ്യാപികയും അധ്യാപകന്മാരും ഒക്കെ എൻ്റെ അധ്യാപകരാണ്, എന്നെ പഠിപ്പിച്ചവരാണ്. സുഗത ടീച്ചർ എൻ്റെ 9-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. 9-ാം ക്ലാസ്സിൽ ഞാനിവിടെ പഠിക്കാൻ വരും, 8-ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ ചേർന്നു. 9-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു സുഗത ടീച്ചർ. ആ സുഗത ടീച്ചറുടെ ഒരു ഓർമ്മ, സുഗത ടീച്ചർ ഒരു വിഷയത്തെ ഡീൽ ചെയ്ത അനുഭവം, ആ അനുഭവം ഇവിടെ നിന്ന് നൽകപ്പെട്ട സർട്ടിഫിക്കറ്റിനേക്കാൾ, ഇവിടെ നിന്ന് പഠിച്ച സിദ്ധാന്തങ്ങളെക്കാൾ ജീവിതത്തിൽ ഒരു അമൂല്യ ഏടായി ഞാൻ കരുതുന്നു. ഞാൻ വരുന്നത് ഒരു മധ്യവർഗ ഫാമിലിയിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്. ഉപ്പ പ്രവാസിയായിരുന്നു. എന്നെ പഠിപ്പിച്ചതും ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതൊക്കെ എൻ്റെ ഉമ്മയാണ്. വിദ്യാഭ്യാസത്തെ സീരിയസ് ആയി എടുക്കാൻ എൻ്റെ ഫാമിലി, കുടുംബം തുടങ്ങിയത് തന്നെ പേരോടെത്തിയപ്പോഴാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർത്തെടുത്തിട്ടുണ്ട്.
കാരണം വിദ്യാഭ്യാസത്തിൽ ചില ഇൻവെസ്റ്റുകൾ ആവശ്യമാണെന്നും വിദ്യാഭ്യാസത്തെ സീരിയസ് ആയി സമീപിക്കണമെന്നും ഫാമിലി തിരിച്ചറിഞ്ഞു അന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ യാതൊരു ഔപചാരിക വിദ്യാഭ്യാസവും ലഭിക്കാത്ത എൻ്റെ ഉമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തു ഇവിടെ പഠിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവിടെ പി ടി എ യോഗം നടക്കുകയാണ് അപ്പോൾ പി ടി എ യോഗം നടക്കുമ്പോൾ എൻ്റെ തന്നെ സുഹൃത്ത് പുറമേരിയിൽ നിന്നുള്ള റൗഫും ഞാനുമാണ് ഇവിടെ ഈ സുഹൃത്ത് ടീച്ചറെ ക്ലാസ്സിലുള്ളത് അപ്പോൾ അവൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും ഒന്നായിട്ടാണ് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഇവിടെ വരിക അന്നിവിടെ പി ടി എ യോഗം നടക്കുന്ന ഘട്ടത്തിൽ ക്ലാസ്സില് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന അനുശ്രീ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഒച്ചപ്പാടുണ്ടാക്കുന്നവരുടെ പേരെഴുതാൻ ഏൽപ്പിച്ചിട്ട് ക്ലാസ് ലീഡറെ പേരെഴുതാൻ ഏൽപ്പിച്ചിട്ട് സുഗത ടീച്ചർ എന്തിനൊക്കെയോ പോയി കാരണം അന്ന് പി ടി എ യോഗമാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ആ അനുശ്രീ ഡോക്ടർ അനുശ്രീയാണ് തിരക്കുള്ള ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ അന്നത്തെ അനുശ്രീ അങ്ങനെ പേരെഴുതാൻ തുടങ്ങി പേരെഴുതിയാൻ തുടങ്ങിയപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള അനുശ്രീ ഒടുവിൽ എൻ്റെ പേരും എഴുതി കാരണം എന്തോ ചറവിറ പറഞ്ഞു എന്തോ കുരുത്തക്കേട് കാട്ടി ഇൻ കോട്ട് എൻ്റെ പേരും എഴുതി അപ്പോൾ ഇവിടെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പി ടി എ യോഗം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ പി ടി എ യോഗം ആരംഭിച്ചതിന് ശേഷം ആത്മാർത്ഥതയുടെ നിറകുടമായ നമ്മുടെ അനുശ്രീ എൻ്റെ പേരുള്ള ആ കടലാസ് കൊണ്ടുപോയിട്ട് പി ടി എ യോഗം നടക്കുന്ന അവിടെ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയൊക്കെ ഈ പി ടി എ യോഗത്തിൽ വന്നിരിപ്പുണ്ട് വളരെ ബേജാറോടുകൂടി വലിയൊരു സദസ്സിന് മുന്നിൽ അവരിയിരിക്കുകയാണ് അവരവിടെ ഇല്ല എന്ന് തോന്നിക്കാൻ വേണ്ടി ഇവിടെ പി ടി എ യോഗത്തിന് വന്നില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ് അതുകൊണ്ട് പി ടി എ യോഗത്തിന് വരണം വന്നാലും അവരോടെന്തോ ചോദിച്ചാൽ അവരാകെ ബേജാറാവും കാരണം അവർക്ക് ഔപചാരികളില്ല അവർക്ക് ഈ പറയുന്ന സോ കോൾഡ് വിദ്യാഭ്യാസത്തിൻ്റെ സിവിലൈസ്ഡ് ഫോംസ് ഓഫ് പെരുമാറ്റ രീതികൾ അറിയില്ല അതുകൊണ്ട് തന്നെ മാറിയിരുന്ന് ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കടലാസ് തുണ്ട് സുഗത ടീച്ചറുടെ മുന്നിലെത്തുന്നു സുഗത ടീച്ചർ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് എന്തോ ഒരു ദേഷ്യം വന്നിട്ട് സുഗത ടീച്ചർ എൻ്റെ അടക്കമുള്ള പേര് വായിക്കുന്നു ഓരോരുത്തരുടെ പേര് വായിച്ചു ഷംസീർ കെ പുറമേ അപ്പൊ ഇത് കേട്ടതോടുകൂടി എൻ്റെ ഉമ്മാന്റെ ആകെ ഇത് പോയി ഉമ്മ ആകെ ബേജാറിലായി ഉമ്മ ഇത് കേട്ടതോടുകൂടി മെല്ലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുഗത ടീച്ചറോട് പറഞ്ഞത്രേ ടീച്ചറെ എൻ്റെ മോൻ അങ്ങനെയൊന്നും കളിക്കില്ല എൻ്റെ മോൻ അങ്ങനെയൊന്നും കളിക്കില്ല അതെന്തോ തെറ്റുപറ്റതാണ് ഉമ്മാന്റെ മട്ട് മാറിയതും ഉമ്മാന്റെ മുഖം ആകെ വിരളി വെളുത്തതും കണ്ട സുഗത ടീച്ചർ മെല്ലെ ആ കടലാസ തുണ്ട് മടക്കി അരികിലെ വെച്ച് പറഞ്ഞത്രേ ഇല്ല ഇങ്ങളെ മോനിന്റെ പേര് ഇതിലില്ല എന്നോട് തെറ്റിപ്പോയതാണ് നിങ്ങളെ മോൻ ഇതിൽ പെട്ടവനല്ല അവൻ കുരുത്തക്കേടൊന്നും കളിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ ഇവിടെ വെച്ച് പഠിച്ച ഇക്വേഷനുകളേക്കാൾ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വെച്ച് എനിക്ക് നൽകപ്പെട്ട സർട്ടിഫിക്കറ്റുകളേക്കാൾ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വെച്ച് ഞാൻ ആർജിച്ചെടുത്ത അറിവുകളേക്കാൾ ഏറ്റവും മഹത്തരമായ അറിവായി ഞാൻ അതിനെ കാണുകയാണ് കാരണം നൈർമല്യത മനുഷ്യൻ അപഹാസ്യമാക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യനെ അപഹാസ്യമാക്കാനുള്ള സാഹചര്യങ്ങളിൽ അവനെ അതിന് വിട്ടുകൊടുക്കാതെ ആ വ്യക്തിത്വത്തെ സംരക്ഷിച്ചു നിർത്തുക എന്ന അധ്യാപനം ആ ടീച്ചറിലൂടെയാണ് എന്നിലേക്ക് നൽകപ്പെട്ടത് ഇത് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് മാനവികതയിലുള്ള വിശ്വാസം വർദ്ധിച്ചു എനിക്ക് മൂല്യങ്ങളിലുള്ള എൻ്റെ ആദരവ് കൂടി ആ അധ്യാപനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫിലോസഫിക്കൽ ക്ലാസ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് ഞാൻ എൻ്റെ പ്ലസ് ടു പഠിച്ചത് ഇവിടെ പ്ലസ് ടു പഠിച്ചപ്പോൾ അവിചാരിതമായി ഞാൻ ഇവിടുത്തെ പ്രാസംഗികനായി പ്ലസ് ടു സംസ്ഥാനതല കലോത്സവങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം അന്ന് പ്രസംഗത്തിനുള്ള എന്നെയും കൊണ്ടുപോകേണ്ട ചുമതല നമ്മുടെ അൻവർ മാഷ്ക്ക് നൽകപ്പെട്ടു നമ്മുടെ അൻവർ മാഷ്ക്ക് ഉറുദുവിൻ്റെ അൻവർ മാഷ്ക്ക് നൽകപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് കോഴിക്കോട് വെച്ച് ഒരു എ സി ബസ്സിൽ അൻവർ മാഷും ഞാനും തിരുവനന്തപുരത്തേക്ക് പോയി ആദ്യമായ എൻ്റെ തിരുവനന്തപുരം യാത്ര അതായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് തമ്പാനൂർ ജംഗ്ഷനിൽ ഒരു കംഫേർട്ട് സ്റ്റേഷനിൽ കയറിയാണ് നമ്മൾ കംഫേർട്ടായിരുന്നു കുളിക്കുകയും ഡ്രസ്സ് മാറുകയൊക്കെ ചെയ്തത് ഈ കംഫേർട്ട് സ്റ്റേഷനിൽ കയറി നമ്മുടെ അൻവർ മാഷ്
അഞ്ച് മിനിറ്റിനുള്ളിൽ മൂപ്പരുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് പുറത്തിറങ്ങി വന്നു. ഞാനാണെങ്കിൽ ഒറ്റ മോൻ, വീട്ടിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. അവിടെ ആ തിരക്കേറിയ കംഫേർട്ട് സ്റ്റേഷനിൽ അരമണിക്കൂറിലധികം ഞാൻ ബാത്റൂമിലിരുന്നു. അന്ന് അൻവർ വാശ പറഞ്ഞ തെറിയാണ്. പിന്നെ ഏതൊരു സ്ഥലത്ത് പോകുമ്പോൾ, ഞാൻ പഠിച്ചത് ഡൽഹിയിലാണ്, ജെ എൻ യുവിലാണ്. അപ്പോഴൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ അന്ന് അൻവർ മാഷ് പറഞ്ഞ തെറിയുണ്ടല്ലോ, പെട്ടെന്ന് കുളിച്ചിറങ്ങി ഇറങ്ങി വരണമെന്ന് പഠിപ്പിച്ച ആ പ്രാക്ടിക്കൽ ആ ഒരു പാഠമുണ്ടല്ലോ, അതിന്നും ഞാൻ അനുസ്മരിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾക്ക്, പ്രാക്ടിക്കൽ അനുഭവങ്ങൾക്ക് വേദിയായ ഒരു മണ്ണാണിത്. ഈ മണ്ണിനോട് എന്തോ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, എന്തോ ഒരു ബന്ധം. ആ ബന്ധത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. ഈ പരിപാടി ലോങ് ബെൽ എന്ന പേരിൽ ഇവിടെ സംവിധാനിക്കപ്പെടുമ്പോൾ, ഈ പരിപാടിയുടെ ഏറ്റവും മഹത്തായ ഒരു സങ്കല്പവും അതായിരുന്നു. ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ എൻ്റെ അനുഭവങ്ങൾ ഇതാണെങ്കിൽ, ഇവിടെയുള്ള ഓരോരുത്തർക്കും അവരുടേതായ അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളില്ലാത്തവരായി ആരും തന്നെ ഇല്ല, ബിലീവ് മീ. അപ്പോൾ അങ്ങനെ ഈ ലോങ് ബെല്ലിലൂടെ നമ്മളിവിടേക്ക് വീണ്ടും വരികയാണ്. എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊരു ലോങ് ബെൽ? നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും എന്തിനാണൊരു ലോങ് ബെൽ? ആ ചോദ്യമാണ് ഇവിടെ, ആ ചോദ്യത്തിനാണ് ഇന്നിവിടെ ഉത്തരം നൽകപ്പെടുന്നത്. അത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രൂപീകരണമായി മാറുകയാണ്. എന്തിനാണൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന? നിങ്ങളും ഈ കലാലയവും തമ്മിലുള്ള പൊക്കിൾ കുടിബന്ധം, അതായിരിക്കും ഇവിടെ രൂപീകരിക്കപ്പെടാൻ പോകുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന. മിമോസ എന്ന പേരിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇവിടെ രൂപീകരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ ആ പഴയ കാലത്തേക്കുള്ള നിങ്ങളുടെ തിരിച്ചുപോക്കിന് ഒരു വേദി ഒരുങ്ങുകയാണ്. എന്തിനാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന? പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നത് നിങ്ങൾ പല ക്യാമ്പസുകളിൽ കണ്ടിട്ടുണ്ടാവും. ഫറൂഖ് കോളേജ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ പൂർവ്വ